ഇബ്രാൻ. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച സുപ്രധാന ശബ്ദരേഖ പുറത്തു വന്നതോടെ നടിയെ ആക്രമിച്ച കേസ് വമ്പൻ ട്വിസ്റ്റിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അക്ഷരാർത്ഥത്തിൽ കേസിനെ മാറ്റിമറിക്കുന്ന സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നിർണായക ട്വിസ്റ്റ്. ഇപ്പോഴത്തെ ദിലീപിന്റെ വീണ്ടെടുത്ത ഫോൺ ചാറ്റിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. സൈബർ വിദഗ്ധൻ സായി ശങ്കർ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടൻ ദിലീപിന്റെ ഐഫോണിൽ നിന്ന് വീണ്ടെടുത്ത് നൽകിയത് വിദേശ നമ്പറുകളുമായുള്ള 8 വാട്സപ്പ് ചാറ്റുകളെന്ന റിപ്പോർട്ടുകൾ. നേരത്തെ ദിലീപ് നീക്കിയ 12 ചാറ്റുകളിലെ ബാക്കിയാണ് ഇവയെന്നാണ് സൂചന. ഇതിലൊന്ന് സ്വകാര്യ ഫോറൻസിക് വിദഗ്ധയുമായി നടത്തിയതാണ്. ദിലീപിനെതിരായ വധഗൂഢാലോചന കേസിൽ 7 പ്രതിയായ സായി ശങ്കറെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ദുബായിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന മലപ്പുറം സ്വദേശി, ദുബായിൽ സാമൂഹ്യ പ്രവർത്തകനായ തൃശൂർ സ്വദേശി കാവ്യ മാധവൻ, ദിലീപിന്റെ സഹോദരി ഭർത്താവ്, മലയാളത്തിലെ ഒരു പ്രമുഖ നടി, ദുബായിലെ മലയാളി വ്യവസായികൾ തുടങ്ങിയവരുമായുള്ള ചാറ്റുകളാണ് ഹോട്ടലിൽ മുറിയെടുത്ത ദിലീപിന്റെ സാന്നിധ്യത്തിൽ സായി നീക്കിയത്. ഫോണിലെ വിവരങ്ങൾ നീക്കിയ വിധം, ഏത് സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചത്, എന്തിനാണ് നീക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് ഫോണുകളിലെ വിവരങ്ങൾ വീണ്ടെടുക്കാൻ സായിയോട് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത്. ദിലീപിന്റെ ഫോണിൽ നിന്ന് ചാറ്റുകൾ നീക്കം ചെയ്യാൻ സായി ശങ്കർ ഉപയോഗിച്ച ഐമാക് കമ്പ്യൂട്ടറിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഈ ആഴ്ച ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച്. മാർച്ച് 19 സായിയുടെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് ഇത് കസ്റ്റഡിയിലെടുത്തത്. സായിയുടെ ഭാര്യ എസ്സിയുടെ പേരിലുള്ളതാണ് ഐമാക്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ ക്രൈംബ്രാഞ്ച് ഉടൻ ആരംഭിക്കും. കാവ്യയ്ക്ക് വീണ്ടും നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദിലീപിന്റെയും കൂട്ടുപ്രതികളുടെയും ഫോണിലെ വിവരങ്ങളുടെ പരിശോധന വേഗത്തിലാക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ തുടരന്വേഷണം നടത്താൻ 1.5 കൂടി സമയമാണ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. മെയ് 30 മുമ്പായി അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ദിലീപിന്റെ ഹർജി തള്ളിയ വിധിയിലാണ് ഇക്കാര്യം കോടതി വ്യക്തമാക്കിയത്. നടിയെ ആക്രമിച്ച കേസിലും വധഗൂഢാലോചന കേസിലും ക്രൈംബ്രാഞ്ചിന് ഏറെ ആത്മവിശ്വാസം പകരുന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപും സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സുരാജും സുഹൃത്തുക്കളായ ശരത്തും ബൈജു ചെങ്ങമ്മനാടും ഗൂഢാലോചന നടത്തിയെന്ന കേസിലാണ് ഹൈക്കോടതി ഉത്തരവ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.